മുക്കം വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി പ്രതിസന്ധി നേരിടുകയാണെന്ന് പി ടി എസ് എം സി കൂട്ടായ്മ മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നൂറ്റി അൻപതിൽ താഴെ കുട്ടികളിലെ സ്കൂളിൽ ഒരു കുട്ടിക്ക് ദിവസം എട്ട് രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഇതിനു പകുതി സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇക്കാരണത്താൽ പ്രധാന അധ്യാപകരും അധ്യാപകരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ് കുറഞ്ഞ കുട്ടികളുള്ള സ്കൂളുകളാണ് പ്രതിസന്ധി മൂലം പ്രയാസം അനുഭവിക്കുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം നൂറ്റൻപത് മില്ലി ലിറ്റർ പാലും ഒരു ദിവസം കോഴിമുട്ടയും നൽകണം പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ ഗ്യാസ് എന്നിവയും വാങ്ങേണ്ടത് ബാക്കി പണം ഉപയോഗിച്ചാണ് അരിയും പാചക മാത്രമാണ് സർക്കാർ നൽകുന്നത് പല സ്കൂളുകളും മാസത്തിൽ നാലായിരം രൂപയോളം കടത്തിലാണ് ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് എം പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ഡിഇ ഡി എഇ ഓ എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അനുവദിച്ച നിരക്കാണ് എട്ട് രൂപ അതിനുശേഷം സാധനങ്ങൾക്ക് പത്തിരട്ടിയോളം വില വർദ്ധിച്ചിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് പതിനഞ്ച് രൂപയെങ്കിലും കിട്ടിയെങ്കിലേ പദ്ധതി വിജയിക്കൂ കഴിഞ്ഞ ജൂണിൽ ഉച്ചഭക്ഷണത്തിനായി ചെലവഴിച്ച തുക പല സ്കൂളുകൾക്കും നൽകിയിട്ടില്ല ഇതിനൊപ്പം സംസ്ഥാനത്ത് സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നൽകുന്ന രണ്ടായിരം രൂപ വീതമുള്ള അലവൻസും വിതരണം ചെയ്തിട്ടില്ല ഫണ്ട് വിതരണം ഇനിയും നീണ്ടാൽ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം ണം നിലയ്ക്കുമോ എന്ന ആശങ്കയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കുകയും ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കുകയും ചെയ്ത സർക്കാർ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സങ്കടം കാണുമെന്ന പ്രതീക്ഷയിലാണ് കൂട്ടായ്മ ചെയർമാൻ സി വി റസ കൺവീനർ എ കെ റാഫി ട്രഷറർ സി ഫസൽ ബാബു വൈസ് ചെയർമാൻ ഇ കെ സാജിദ് ജോയിന്റ് കൺവീനർ സലാം ഷാലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്